ഇത് കഴിക്കാൻ പിന്നെ വേറെ ഒന്നും വേണ്ട, നല്ല ചൂട് ചായയും നല്ല അസൽ അരിക്കടുക്കേ. ഹലോ, വെൽക്കം ടു വാട്സ് ഹോം സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്ന് നിങ്ങളെ തമ്മിലെ കണ്ട പോലെ ഒരു അടിപൊളി സ്നാക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണെ, അരിക്കടുക്ക. ഇത് മാഹി, തലശ്ശേരി, കണ്ണൂർ ഏരിയകളിലെ ഒരു എന്താ പറയാ, ദേശീയ സ്നാക്ക് എന്ന് പറയാം. അത്രയ്ക്ക് പോപ്പുലറായിട്ട്, അത്രയ്ക്കും നല്ല സാധനമാണ് അരിക്കടുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കടുക്ക വെച്ചിട്ട് അല്ലെങ്കിൽ മസൽസ് കൽമക്കായ് എന്ന് പറയും ഞങ്ങള്, അത് വെച്ച് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. അഗൈൻ, ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പറയാൻ കാരണം വെച്ചാൽ, എനിക്ക് കല്ലുമ്മക്കായ് ഇഷ്ടമില്ലാത്ത ആളാണ്, പക്ഷെ എനിക്ക് ഭയങ്കര കൊതിയാണ് ഈ അരിക്കടുക്ക. മോനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ വാക്കുകളിലായിരുന്നു, അപ്പോൾ രണ്ടേ രണ്ട് സാധനത്തിൽ ഒരു സാധനം ഇതായിരുന്നു. ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഉണ്ടാക്കേണ്ട എങ്ങനെയാന്ന്. ഞാൻ അമ്മയെ ഫോൺ വിളിച്ച്, അന്ന് ഇന്റർനെറ്റ് ഒന്നും അത്ര വലിയ പോപ്പുലർ അല്ല, ഫോൺ വിളിച്ച് റെസിപ്പി എഴുതി, അമ്മ പറഞ്ഞ റെസിപ്പി എഴുതി, അത് ഉണ്ടാക്കി കഴിച്ചപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അമ്മ ഇതുപോലെ അവിടുത്തെ മാഹിയിലെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതാണ്. അതുമല്ല, ഇത് ഒറിജിനൽ റെസിപ്പി അല്ല, ബിക്കോസ് സാധാരണ റെസിപ്പികൾ ഞാനാണ് ട്വീക്ക് ചെയ്യുക. ഇത് അമ്മ ഓൾറെഡി ട്വീക്ക് ചെയ്ത റെസിപ്പിയാണ്, അമ്മയ്ക്ക് ഉണ്ടാക്കാനുള്ള സൗകര്യത്തിന് ട്വീക്ക് ചെയ്താണ്. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമായിരുന്നു. ആലുവയിൽ നമ്മുടെ ഫാമിലിക്കൊന്നും ഇതിനെപ്പറ്റി ആദ്യമൊന്നും ഒരു അറിവുണ്ടായിരുന്നില്ല. അവർക്ക് ഇതുപോലെ അവിടെ കല്മക്കായ അപ്പം ഒന്നും അങ്ങനെ കിട്ടണ്ടായിരുന്നില്ല, ഇപ്പം കിട്ടണ്ടായിരിക്കും എനിക്കറിയില്ല. അപ്പോൾ അമ്മ, നമ്മൾ എല്ലാ വെക്കേഷനും മാഹിയിൽ നിന്ന് ആലേക്ക് പോകുമല്ലോ, നമ്മൾ തലേ ദിവസം അമ്മ കല്മക്കായ് വാങ്ങി അരിക്കിടക്ക് ഉണ്ടാക്കി. അരിക്കിടക്കാണ് നമ്മൾ ഭയങ്കര ഡെലിക്കസി ആയിട്ട് ഈ സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്നൊരു സാധനം. അപ്പം അത്രയ്ക്ക് ഇഷ്ടമാണ് അവിടെ എല്ലാവർക്കും. ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കാം അല്ലേ. ഇവിടെ ഇങ്ങനെ ബാഗിലാണ് കല്മക്കായ് കിട്ടുക. ഞങ്ങൾ ബെഗ്മെൻസ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് വാങ്ങിയത്. ഓർഗാനിക് കനേഡിയൻ ഗ്രോൺ മസൽസ് ആണ്. ഇപ്പം ഞാൻ 12 കല്മക്കായ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ കണക്കാണെന്ന് പറയാൻ പോകുന്നത്. ഇവിടെ കിട്ടുന്ന കല്മക്കായ് നിങ്ങൾ നേരത്തെ കണ്ട പോലെ നല്ല ക്ലീൻ കല്മക്കായാണ്, വൃത്തിയേടൊന്നുമില്ലാത്ത. നാട്ടിൽ എനിക്കൊന്നും വീടിൻ്റെ മുകളിലൊക്കെ കുറേ സാധനങ്ങളൊക്കെ കാണും വൃത്തിയേടുന്നുണ്ടോ, ഇവിടെ കുറച്ച് കാണുന്നുണ്ട്. അതൊക്കെ സ്ക്രബ് ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ് തരിക. സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇങ്ങനെ അതിനെ രാഗിരാഗി കളയുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെ ക്ലീനാക്കി കഴുകി എടുക്കണം നമ്മൾ. പിന്നെ അതാ ഇങ്ങനെ ഒരു സാധനം വരും, അത് ഇങ്ങനെ പറിച്ചു കളയാം നമുക്ക്. അതിൻ്റെ പുറത്തുനിന്ന് എല്ലാത്തിനും ഉണ്ടാവില്ല, ഒരു സർഫസ്മേ ആയിരിക്കില്ല ഇങ്ങനെ ഗ്രോ ചെയ്യുക. പിടിച്ചിരിക്കുന്ന സാധനമാണ്, നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ വരും. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് തുറന്നുള്ളത് വാങ്ങാൻ പാടില്ല. നാട്ടിലൊരിക്കലും ആ ഒരു സിറ്റുവേഷൻ വരില്ല, നല്ല ഫ്രഷ് പറിച്ച് അതേപോലെയൊക്കെ കിട്ടുക. അപ്പം ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഞാൻ ഇതിനുപയോഗിക്കില്ല, നമുക്ക് വേണമെങ്കിൽ വറുത്തിട്ട് എടുക്കാം. പക്ഷെ ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ കുറെ കുറച്ച് പഴകി എന്നാണ് അർത്ഥം. ഓപ്പൺ ചെയ്തിട്ടാണ് നമുക്ക് വേണ്ടത്. ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് പല ആൾക്കാരും ഞാൻ കണ്ടേക്കുന്ന ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി കുത്തി തുറക്കുക ചെയ്യുക. ഞാൻ എങ്ങനെയല്ലേ ചെയ്യുക, ഇത് ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് ഈസിയായ രീതിയിൽ അമ്മ ചെയ്യുന്നൊരു ട്രിക്കാണത്. ഞാൻ ഞണ്ടിൻ്റെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ചെറിയ കുറച്ച് ബോയിലിംഗ് വാട്ടറിൽ ഇതിട്ട് കഴിഞ്ഞാൽ അപ്പം തുറന്നു വരും. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ക്ലീൻ ആക്കും അമ്മ. ഇനി നമ്മളിപ്പോൾ കുത്തി തുറന്നു കഴിഞ്ഞാൽ അധികം ഇതിനെ ഇങ്ങനെ ഇങ്ങനെ പലിച്ച് പൊട്ടിക്കാൻ പറ്റില്ല, ബിക്കോസ് നമ്മൾ ഫോഴ്സ് എടുത്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോ. ചൂടും ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ട് തുറന്നു വരും. ഇത് ക്ലീൻ ആക്കാൻ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ റെക്ടം ഇത് ഇവിടെയാണ് ഉണ്ടാവുക. റെക്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഷ്ഠ സഞ്ചി വോട്ടവർ, അതിൻ്റെ വേസ്റ്റ് എക്സ്ക്രീറ്റ് ചെയ്യുന്ന വേസ്റ്റ് ഇവിടെയാണ് ഉണ്ടാവുക. അത് എടുത്ത് കളയാൻ കളയലുണ്ട് അമ്മ. കുറേ പേര് അത് കളയല്ല, ഇങ്ങനെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കലാണ് ചെയ്യുക. ഇവിടെയും എസ്പെഷ്യലി ഇവിടെ ഇറ്റാലിയൻസും ഒക്കെ മസൽസ് കഴിക്കും, അവർ ക്ലീൻ ആക്ക പോലുമില്ല, വെറുതെ അങ്ങ് ഇട്ട് തിളപ്പിച്ച് കഴിക്കുകയാണ്. അപ്പം ഇറ്റ് റിയലി ഡിപ്പെൻഡ്സ്. അമ്മ അത് ഭയങ്കര പൊട്ടിക്കലർ ആയിരുന്നു എടുത്ത് കളയണമെന്ന്. അതുകൊണ്ടാണ് നമ്മളിത് ബോയിൽ ചെയ്ത് കുറച്ചും കൂടി നമുക്ക് ഓപ്പൺ ചെയ്ത് ക്ലീൻ ആക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ ഇതിനെ എടുക്കുന്നത്. ഞാൻ ഇത്തിരി തിളച്ച വെള്ളത്തിലേക്ക് ഇടുകയാണ്. അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ട് അത് കുറേശ്ശെ തുറന്നു വരും. സീരിയസ് കണ്ട, ഓപ്പൺ ചെയ്ത് വരുന്നുണ്ടോ? കണ്ട 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 ആ ഷെല്ല് ആ ചൂട് വരുമ്പോൾ തുറക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഇട്ട് എടുക്കുന്നേ ഉള്ളൂ നമ്മൾ, അല്ലാണ്ട് കുക്ക് ചെയ്യുന്നില്ല. നമ്മൾ പച്ചയ്ക്ക് പൊളിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഒരിക്കലും കിട്ടില്ല. നമുക്ക് അതെ ഇങ്ങനെ രണ്ടാക്കിയിട്ടേ കിട്ടുന്നുണ്ടാവുള്ളൂ. കണ്ടോ, ഇങ്ങനെ ഇത് അതിൻ്റെ ഓർഗനാട്ടോ, ഇത് വൃത്തിയേടല്ല. ഇങ്ങനെ എളുപ്പത്തിൽ കിട്ടാൻ പറ്റുന്നത് ഇതുകൊണ്ടാണ്. ഇനിയിപ്പം ഇതിനെ വേസ്റ്റ് നമുക്ക് എടുത്ത് കളയണം. ഇത് ഫുള്ള് തുറക്കാൻ പാടില്ല കേട്ടോ, നമുക്ക് ഈ ഷെല്ലെങ്ങനെ തന്നെ വെക്കണം. കണ്ടോ, ഇവിടെ നിന്ന് ഇതാണ് അതിൻ്റെ വേസ്റ്റ്, ഈ കറുത്ത് കാണുന്ന സാധനം. ഇത് നമ്മൾ കളയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെയും കുറച്ചും കൂടി ഉണ്ട്. അത് ഒന്ന് വെള്ളത്തിൽ കാണിച്ച് കളഞ്ഞാൽ മതി. ചിലപ്പോൾ തുറക്കുമ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരു ക്ലീനായിട്ട് നമുക്ക് ഈ ആ ബാക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും. അപ്പം നമുക്കൊരു സുമാറ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യേണ്ട
ചെയ്യേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ. ഇത് വളരെ ഇടയ്ക്ക് ഒന്ന് രണ്ടു സാധനത്തിന് മാത്രമേ ഇങ്ങനെ വരലുള്ളൂ. കണ്ട ഇങ്ങനെ പൊളിച്ചിട്ട് ദൈവടന്ന് ഇങ്ങനെ മുറിച്ചെടുക്കേണ്ടി വരും നമുക്ക്. പിന്നെ ബാക്കിൽ ബാക്കിൽ ആ ജോയിന്റിന്റെ അടുത്തേക്ക് ഉണ്ടാവാ. കണ്ട മുറിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അതെ കണ്ട ഇത് ഞാൻ പറഞ്ഞല്ലോ, അമ്മ ഓൾറെഡി അമ്മയുടെ സൗകര്യത്തിന് അഡ്ജസ്റ്റ് ചെയ്ത റെസിപ്പിയാണ്. അതുകൊണ്ട് ഒരു മെയിൻ പാർട്ട് ഞാൻ പറഞ്ഞ പോലെ പൊളിക്കുന്നതിലാണ് വ്യത്യാസം. പിന്നെ ഉള്ളത് നമ്മൾ അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് പച്ചരി കുതിർത്തിയിട്ട് അത് അരക്കുകയാണ് ചെയ്യുക. ഇത് അതൊന്നും ഇല്ലാണ്ട് അമ്മ എളുപ്പപ്പണിക്ക് ഒരു അര കപ്പ് ഇടിയപ്പം പൊടിയും കാൽ കപ്പ് പുട്ടുപൊടിയും കൂടി മിക്സ് ചെയ്തേക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ അരി അരയ്ക്കുമ്പോൾ കുറച്ച് ഗ്രെയിനി ടെക്സ്ചർ അല്ലേ, ആ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പുട്ടുപൊടി ഇട്ടേക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടിയപ്പം പൊടി തന്നെ യൂസ് ചെയ്യാം. അരച്ചുണ്ടാക്കുകയാണെങ്കിൽ ഫില്ലിംഗ് കുറച്ചുകൂടി നല്ല സോഫ്റ്റാണ് നമ്മൾ. പക്ഷെ ഇത് ഞങ്ങൾക്ക് എനിക്ക് വ്യത്യാസം തോന്നിയിട്ടില്ല വലിയ കാര്യമായിട്ട്. അപ്പോൾ നമ്മൾ ഫില്ലിങ്ങിന് ആവശ്യമുള്ളത് അരിപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. ഞാൻ പച്ചമുളക് എടുക്കുന്നത് വെച്ചാൽ നല്ല എരിവുള്ള പച്ചമുളകാണിത്. 2 കാര്യം നോക്കുക, ഫില്ലിങ്ങിന് എരിവ് വേണം, പിന്നെ ഞാൻ പറഞ്ഞല്ലോ അരപ്പ് പുരട്ടിയിട്ട് അപ്പം അതിൻ്റെ എരിവ് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ചിട്ട് എരിവ് അഡ്ജസ്റ്റ് ചെയ്തിടുക. ഒരു വലിയ സവാളയുടെ കാൽ ഭാഗമാണിത്. പിന്നെ 2 നുള്ള് പെരിഞ്ചീരക. നുള്ള് എന്ന് പറഞ്ഞു ഞാൻ എന്താ ഇങ്ങനെ എടുത്തേക്കുന്ന കേട്ടോ, ഇങ്ങനെ എടുത്താണ് നുള്ളെന്ന് ഞാൻ പറയുന്നത്. അത് 2 തവണ എടുത്ത് പെരിഞ്ചീരകം. പെരിഞ്ചീരകമാണ് ഇതിൻ്റെ നല്ല വ്യത്യാസം വരുത്തുന്ന സ്വാദ്. മിൻസിയ ഉള്ളി, ബിക്കോസ് ഉള്ളി നമുക്ക് അധികം ഇട്ട് അരയ്ക്കാൻ പാടില്ല, കക്കും. അത് കാരണം ചെറിയ ചെറുതായിട്ട് സവാള നുറുക്കുക, ഇഞ്ചിയും ചെറിയ കഷ്ണം നുറുക്കുക. എന്നിട്ട് നമ്മൾ തോരൻ്റെ പരുവത്തിലേ അരയ്ക്കുള്ളൂ കേട്ടോ. നമ്മൾക്ക് അരച്ച് കൂട്ടാൻ പരുവത്തിൽ വേണ്ട, തോരൻ്റെ പരുവത്തിൽ നമ്മൾ ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാൻ പോവാണ്. തേങ്ങ മിക്സിയിലേക്ക് ആഡ് ചെയ്യാണ്. സവാള എല്ലാം അരിഞ്ഞത് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തേങ്ങ കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നിയിട്ട് ഇപ്പൊ 12 എണ്ണത്തിന് 3 ടേബിൾ സ്പൂൺ തേങ്ങ ആവശ്യമാണ്. ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, ഉള്ളിയിൽ വെള്ളം ഉണ്ടാന്ന് വെച്ചിട്ടാണ്. വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. 1 എണ്ണയും കൂടി അരയ്ക്കാൻ പോവാണ്. ഇഞ്ചിന്റെ കഷ്ണം കാണുന്നുണ്ട്. ഒന്ന് ഇത് മതി, നമ്മൾ അരിയിലേക്ക് ഇടാൻ പോവാണ്. ഞാൻ വെള്ളം തീരെ ഒഴിച്ചിട്ടില്ല, ഉള്ളിലെ വെള്ളമാണ് ഉപയോഗിച്ചേക്കുന്നത്. അരിപ്പൊടിയിലേക്ക് ഉപ്പിടുകയാണ്. തേങ്ങ എൻ്റെ വെള്ളം സൈഡിൽ നിന്ന് തിളക്കുന്നുണ്ട്. തിളച്ച വെള്ളം വേണം, ഇല്ലെങ്കിൽ കുഴക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കയൊക്കെ കുഴക്കുന്ന പോലെ തന്നെ ഉള്ളു. വെള്ളം കൂടിയോ സംശയമുണ്ട്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അരിപ്പൊടി, മറ്റേ പത്തിരിപ്പൊടി, ഇടിപ്പൊടി പൊടി ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാം. അതിന് കുഴപ്പമൊന്നുമില്ല, നമുക്കത് ഒരു കുഴക്കാൻ പറ്റുന്ന രീതിയിൽ പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇതിപ്പോൾ ഞാൻ ചൂടാക്കി പൊളിച്ചില്ലേ, പൊളിച്ചതിൻ്റെ ഡ്രോബാക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് 2 ഭാഗത്തെ ഇറച്ചിയും കൂടി സാധാരണ നേരത്തെ നമ്മൾ റോ ആയി തുറക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് ഇപ്പുറത്ത് 2 സൈഡിലും ഉണ്ടാവും ഇറച്ചി, ഇതാ ഈ ഭാഗം ഒട്ടിയിരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ സ്റ്റഫ് ചെയ്യുമ്പോൾ 2 സൈഡിലും കല്ലുമക്കായി കിട്ടും. ഇപ്പൊ നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് പൊളിച്ച കാരണം എല്ലാം കൂടി 1 സൈഡിലേക്ക് പോയി. നമ്മൾ ഇപ്പൊ തിരിച്ച് സ്റ്റഫ് ചെയ്യുമ്പോൾ വി ഹാവ് ടു മേക്ക് ഷുവർ ഈ ഒരു ഭാഗത്തും കുറച്ച് കഷ്ണം ഇറച്ചിരിപ്പുണ്ട്. ഇപ്പൊ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. നമ്മൾ സ്റ്റഫ് ചെയ്യുക എങ്ങനെയാ വെച്ചാൽ ഇതുപോലെ 1 കഷ്ണം ഉരുള ഇങ്ങനെ എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ 2 സൈഡിലേക്ക് ആക്കുക. ഇതിൻ്റെ 2 ഭാഗത്തും നമുക്ക് ഉള്ളത് പോലെ ഇങ്ങനെ ആക്കിയിട്ട് ഇത് ബാക്കി എക്സസ് നമുക്ക് എടുത്ത് കളയാം. ഷേപ്പ് ആക്കിയിട്ട് കണ്ട ഇങ്ങനെ കുക്കർ ആട്ടിലേക്ക് വെക്കുകയാണ് ഞാൻ. എന്നിട്ട് അരിപ്പൊടി കുറച്ച് എക്സ്ട്രാ ബാക്കിയുണ്ട്, എനിക്കൊന്നൊരു 2 എണ്ണത്തിനും കൂടി മാവ് ഉണ്ട് എക്സ്ട്രാ. പക്ഷേ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ നീ ഒരു പത്തിരിയാക്കി ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്താ പറയുക ഇവൻ കൊഴുക്കട്ടയായിട്ട് പറ്റൂട്ടോ. ഇത് നല്ല സ്വാദുണ്ട്, മാവിന് തന്നെ വെറുതെ നമ്മൾ ടേസ്റ്റ് നോക്കിയപ്പോൾ തന്നെ സ്വാദുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ഉള്ളത് ഇങ്ങനെ തുറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി തുറന്നു വെച്ചില്ല, നമ്മൾ ആ ചൂടുവെള്ളത്തിൽ ചെയ്യുന്നതിൻ്റെയൊക്കെ ഡ്രോബാക്ക് ആണോ അത്. ഒരു നൂല് വെച്ചിട്ട് ഇതിന്റെ ചുറ്റും കെട്ടാം, നൂലല്ലെങ്കിൽ ബേക്കിംഗ് ട്വൈൻ എന്നൊക്കെ പറഞ്ഞ സാധനം കിട്ടില്ല. നമ്മൾ കെട്ടിയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കണ്ടോ ഈ ഭാഗത്തുള്ള ഇറച്ചി ചിലപ്പം തുറന്ന് ഇപ്പുറത്തേക്കും ഈ കഷ്ണത്തിനോട് അങ്ങനെ പോവുമായിരിക്കും, ഇത് ഒട്ടി നിൽക്കില്ല. നമുക്ക് ആ ഇറച്ചി ആവശ്യമുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ചുറ്റാം. ദറ്റ്സ് ഇറ്റ്, ഇത്രയേ ഉള്ളൂ, വേറൊന്നും ഉണ്ട് അങ്ങനെ തുറന്നു വന്നിട്ടില്ല. ആ ഇതും കൂടിയുള്ളൂ. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പച്ചയ്ക്ക് ചൂടുവെള്ളത്തിൽ ഇടാണ്ട് പൊളിക്കാൻ നോക്കി, കത്തി വെച്ചിട്ട്
പൊട്ടിപ്പോയി. ഇങ്ങനെയല്ല നമുക്ക് കിട്ടണം, ഇങ്ങനെ ഷെല്ല് ഫുള്ളായിട്ട് കിട്ടണം. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ ഏറ്റവും എളുപ്പം ചെറിയ ചൂടുവെള്ളത്തിലിട്ടിട്ട് ഇനി തന്നെത്താൻ ഉറപ്പിക്കുന്നതാണ്. നമ്മൾ ഫില്ല് ചെയ്ത കല്ലുമക്കായി കുക്കറിൽ വെച്ചു, കുക്കറിൽ ആവി വന്നിട്ട് വെയിറ്റ് ഇടും. വെയിറ്റ് ഇട്ട് ഫ്ലെയിം മീഡിയം ആക്കി കഴിഞ്ഞിട്ട് 5 മിനിറ്റ് നമ്മൾ വേവിക്കണം. എന്നിട്ട് ഓഫാക്കാം. ആവി പോയി ആറിയിട്ട് പുറത്തേക്ക് എടുക്കാം. ആറിക്കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അത് കുറച്ചൊക്കെ എടുത്ത് വെച്ചു പുറത്തേക്ക് വെച്ചു. കണ്ടോ, ചിലത് ഇങ്ങനെ തുറന്നു പോവും. ഇങ്ങനെ തുറന്നു പോകുമ്പോൾ ഇവിടെ എനിക്ക് നോക്കി ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെന്ന് എനിക്ക് ഒരു തോന്നലുണ്ട്. അപ്പം ഞാൻ അത് കൈ വെച്ചൊന്ന് വിടർത്തി കൊടുക്കും. ഇത് ഇവിടെ നമ്മൾ ഇത്തിരി ഒന്ന് ജെന്റിലായി പറഞ്ഞാൽ വരും, ചിലപ്പോൾ കണ്ട ബേസിൽ നിന്ന് അത് വരില്ല. അപ്പം ഞാൻ ഏതെങ്കിലും യൂസ് ചെയ്തൊരു ഷെല്ലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇത് സ്പൂൺ വെച്ച് ചെയ്യാം കേട്ടോ. നമുക്ക് ആദ്യത്തേനൊക്കെ ആണെങ്കിൽ ജസ്റ്റ് അതിനെ ഒന്ന് അവിടെ നിന്ന് വിടർത്തി കൊടുക്കും. കണ്ടോ, ഇപ്പം രണ്ട് സൈഡിലും വന്നിട്ടുണ്ട്. ബൈ ദ വേ, നിങ്ങൾ ഇതിൻ്റെ ഷെല്ല് കളയണ്ട, ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇത് ഞാൻ കല്ലുമക്കായിൻ്റെ ഷെല്ലല്ല, പക്ഷേ കക്കേൻ്റെ ഷെല്ലാണ്. ഇതുപോലെ ഒരാണ് കുക്ക് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ ഷെല്ലെടുത്തിട്ട് ഇതുപോലെ ഒരു ക്യാൻഡിൽ ഹോൾഡർ ഉണ്ടാക്കിയതാണ്. അത് എങ്ങനെയായിരുന്നു ഇതിൻ്റെ പടം? ഇപ്പം എൻ്റെ അടുത്ത് ക്യാൻഡിൽ ഇല്ല, ഇതിൽ ഫിറ്റ് ആവുന്ന ഒരു ക്യാൻഡിൽ. വെറുതെ ഒരു വുഡ് ബേസ്, വുഡ് കഷ്ണത്തുമ്പോൾ ഹോട്ട് ഗ്ലൂ ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ടൊരു ഗ്ലിറ്റർ സൈഡിൽ ജസ്റ്റ് ഒന്ന് കൊടുത്തു, ഒട്ടിച്ച് വെച്ചിട്ട് പശ വെച്ചിട്ട് ഗ്ലിറ്റർ ഒട്ടിച്ചാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു മറ്റേ എന്താ മോട്ട് പോഷൻ സാധനം വെച്ചിട്ട് സീൽ ചെയ്തു ഇത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡ് പ്രോജക്റ്റായിട്ട് ഇത് ഷെല്ല് വെച്ചിട്ട് ഉപയോഗിച്ച് ചെയ്യാം. ഇത് നമ്മളെ മീനെ അരപ്പ് പറ്റുന്ന പോലെ പുരട്ടി വെക്കണം. എന്താ കണ്ടില്ലേ, ഇങ്ങനെ ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ട്, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾ, ഉപ്പ് ആവശ്യത്തിന്. അഗൈൻ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി പച്ചമുളക് അരച്ചിട്ടുണ്ട്, അതുതന്നെ എരിവുണ്ട്, പിന്നെ ഉപ്പും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ നമ്മളത് ആലോചിക്കേണ്ട കാര്യമാണ്. ഞാൻ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മീൻ അരപ്പ് ചെയ്യുന്ന പോലെ അതിൽ നിന്ന് കുറച്ചുകൂടി വെള്ളം ആവാട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യല്. പല ആൾക്കാരും വ്യത്യസ്തമാണ് ചെയ്യുന്നത്. ഞാൻ ഇത് കംപ്ലീറ്റ് വെള്ളം പോലെ ആക്കിയിട്ട് അതിൽ മുക്കിയെടുത്തിട്ട് വറക്കുന്ന ആൾക്കാരും അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ മീൻ അരപ്പ് പോലെ കുറച്ചുകൂടി വെള്ളമാക്കാം ആണ് ചെയ്യണത്. നമ്മൾ ഇതെടുക്കുക ജെന്റ്ലി, എന്നിട്ട് മുകളിലേക്ക് പരറ്റുക. അപ്പോൾ ചിലപ്പോൾ ഇതേ ഇങ്ങനെ പൊളിഞ്ഞ് നിൽക്കുന്നുണ്ടാവും. അത് നമ്മൾ ഈ അരപ്പ് പരറ്റുന്നതിൻ്റെ ഗുണം അതാണ്. അത് നമുക്കതിനെ ഒട്ടിച്ച് വെക്കാൻ പറ്റും. ഈ ജെന്റിലാണ് എന്തേ പൊട്ടി വരുന്നുണ്ടത്. എണ്ണ ചൂടായി നമ്മൾ ഇടാൻ പോവാണ്. അതുമല്ല ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ, നിങ്ങൾക്ക് അരപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്താൽ മതി. വേറെ എക്സ്ട്രാ എടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഭയങ്കര എരിവായി എടുത്തു കഴിഞ്ഞാൽ ഇത് മീണ്ടിട്ടിട്ട് വറക്കണം. ഇടയ്ക്ക് ഇത്തിരി പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകാൻ പറഞ്ഞാൽ അടുത്ത് നിൽക്കരുത്. പക്ഷെ ഇതിൽ വെള്ളമുണ്ട്, അതൊക്കെ എല്ലാ സൈഡും മൊരിയുന്ന പോലെ തിരിച്ചിടണം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടിടാം. ഒരിക്കലും ജെന്റിലായിട്ട് ചെയ്യാൻ ബിക്കോസ് ആ കല്ലുമക്കായ അതിൽ നിന്ന് അടർന്നു പോകാൻ പാടില്ല. ഉണ്ടോ പൊട്ടിത്തെറിയൊക്കെ കാണില്ലേ? ആ വെള്ളമുള്ള ഒന്നുണ്ട്, ആവിയിൽ കഴിക്കും. നമ്മൾ ആ വെള്ളം ഡ്രൈ ചെയ്തിട്ടില്ല. ഇനി ഞാൻ ഈ സൈഡും കൂടി ഞാൻ മുറിച്ചെടുക്കും. അതും കൂടി വെച്ചിട്ട് നല്ല നല്ല ക്രിസ്പി മുറിഞ്ഞു തരുന്നുണ്ട് ഇവിടെ. നമ്മളിത് വറുത്ത് ഒരു പേപ്പർ ടവലിലേക്കാണ് കോരിയേക്കുന്നത്. ഇത് അധികം നമ്മൾ ഭയങ്കരമായിട്ട് വറക്കണ്ട, ബിക്കോസ് ഓവർ വറുത്ത് കഴിഞ്ഞാൽ ഇത് ഹാർഡായി പോവും. ചിലത് കണ്ട അപ്പത്തി പൊളിഞ്ഞു വെച്ചത് വന്നിട്ടുണ്ട്. അത് തിരിച്ചിന് മുകളിലേക്ക് വെക്കാവുന്നേ ഉള്ളൂ. എനിക്ക് ഇതാണ് ഇഷ്ടം, ഞാൻ പറയാം അതിന്റെ. അപ്പൊ നമ്മൾ ഇതെടുത്തിട്ട് കണ്ട ഇങ്ങനെ സെർവ് ചെയ്യാൻ വെക്കാം. അങ്ങനെ നമ്മൾ അരിക്കടുക്ക റെഡിയായി. ഇപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിച്ചു നോക്കണം അല്ലേ? ഞാൻ കഴിച്ചു നോക്കി, നിഷ്പക്ഷമായിട്ട് അഭിപ്രായം പറയാം. നമ്മുടെ നാടൻ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ടെസ്റ്റർ ബിജു ആണ്. ഞാൻ ഇത് ആദ്യമായിട്ട് കഴിക്കുന്നത്. കഴിച്ചിട്ട് പറയാം. ഞാൻ പറയാം ഒരു കഥ പറയാം. ഞാൻ ആദ്യമായിട്ട് കഴിച്ചതിൻ്റെ അത്ര വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം വരും, അത്രയൊക്കെ വരും. പിന്നെ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഈ കണ്ണൂരിൽ ഒരു പഴയ ഇപ്പം ഉണ്ടോ അറിയില്ല, NS തിയേറ്റർ എന്നൊരു തിയേറ്റർ ഉണ്ടായിരുന്നു KSRTC ബസ്സിൻ്റെ അടുത്ത്. ഇലക്ട്രോണിക്, ഞാൻ ഒരു ഇന്റേൺഷിപ്പിൽ പോയിട്ടായിരുന്നു കോളേജ് പഠിക്കുമ്പോൾ. അന്ന്
ഞങ്ങൾ രാത്രി കണ്ണൂരിലേക്ക് പോയി. 10, 11, 12 മണിക്കൊക്കെ ഈ തട്ടുകട, ഈ NSCR അടുത്ത് തട്ടുകട ഉണ്ടാവും അരിക്കടുക്കട, അന്നാണ് ആദ്യമായിട്ട് കഴിക്കുന്നത്. പിന്നെ അമ്മ വീട്ടിൽ അമ്മയൊന്നും ഉണ്ടാക്കില്ല, പിന്നെ കല്യാണത്തിന് ശേഷം വിദ്യയിലാണ് അത് കഴിക്കുന്നത്. അടിപൊളിയുണ്ട് വിദ്യ, രക്ഷയില്ല. ഇത് ഇത് കഴിക്കാൻ പിന്നെ വേറെ ഒന്നും വേണ്ട, നല്ല ചൂട് ചായയും നല്ല അസൽ അരിക്കടുക്കയും നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. അടി വന്നു, നല്ല കറക്റ്റാണ്, നല്ല സോഫ്റ്റാണ്, അടിപൊളിയുണ്ട്. അപ്പോ ബിജു കഴിക്കുന്ന പോലെ കഴിക്കാം അരിക്കടുക്ക, വേറെ രീതിയിലും കഴിക്കാം. ഇത് അരിക്കടുക്കയും കല്ലമ്മക്കായും ഇഷ്ടമുള്ള ആൾക്കാരെല്ലാരും എന്നെ തെറി പറഞ്ഞ് കൊല്ലും ഇത് കണ്ടു കഴിഞ്ഞാൽ. ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് പൊളിക്കും, ഞാൻ കല്ലമ്മക്ക കഴിക്കൂല, ഞാനത് ബിജുവിനെ എടുക്കും, എന്നിട്ട് ഇന്നോണം ഞാൻ കഴിക്കാം. ചെറുതായി എനിക്കതിനോട് കല്ലമ്മക്കായ ഇഷ്ടമല്ല, എന്തോ റീസൺ കല്ലിന് ടെക്സ്ചറാണോ എന്താണെന്ന് അറിയില്ല, പക്ഷെ ഇതാണ് എന്റെ സ്വാദം. ഇത് കഴിക്കാൻ, ഇത് കഴിക്കാനായിരുന്നു എനിക്ക് വാക്കുകൾ. പ്രഗ്നന്റ് ആയിരുന്നപ്പം ആ കല്ലുമക്കായ ടേസ്റ്റ് നന്നായിട്ട് പിടിക്കും. അതും ആ പെരിഞ്ചീരകമാണ് ശരിക്കും ഗെയിം ചേഞ്ചർ. ശരിക്കും ഞാൻ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റാണ്, കൂടുതൽ വറുത്തഴിഞ്ഞാൽ ഹാർഡാവും. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ, കഴിച്ചിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ, ഡെഫിനറ്റ്ലി. അപ്പൊ എല്ലാ തവണ പറയുന്ന പോലെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് അരിക്കടുക്കാന്ന് പറയുന്നത് നിങ്ങൾക്ക് കല്ലുമ്മക്കായ ഇഷ്ടമാണ്, കല്ലുമ്മക്കായ തിന്ന് ചില സ്ഥലത്തൊക്കെ കടുക്കാന്ന് പറയും അല്ലേ, ഇഷ്ടമാണോ? വേറെ ഏതൊക്കെ രീതിയിൽ, നമ്മൾ ഒരു രീതിയിൽ കൂടി വയ്ക്കും, അതാണ് ഞാൻ ബാക്കി കുറേ ഉണ്ടായിരുന്നില്ല കല്ലുമ്മക്കായ, അത് നമ്മൾ മീൻ മറക്കണ പോലെ വയ്ക്കും, അതാണ് പരിപാടി. നാളെ 2-3 ദിവസത്തേക്ക് കല്ലുമ്മക്കായ തന്നെയാണ് ഇവിടെ വയണ്ടാവുക, പക്ഷെ സൂപ്പറാണ്, ഡെഫിനറ്റ്ലി ട്രൈ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.